ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സനസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് ചിക്കൻ എടുത്തിരിക്കുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കി വരഞ്ഞിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലോ എത്ര പീസാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് വലിയ ജീരകം, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ഏലക്ക പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, മല്ലിച്ചെപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, തക്കാളി ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് കാശ്മീർ റെഡ് ചില്ലി പൗഡർ, നോർമൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിന് ശേഷം പുളിയില്ലാത്ത കട്ട തൈരാണ്. ഒന്ന് കറക്കിയെടുക്കുകയാണ്, ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ഗ്ലാസ് പാലിലേക്ക് 2 ടീസ്പൂൺ സുറുക്കുക അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ആയിക്കിട്ടും. അപ്പോൾ ചിക്കൻ നല്ല ജ്യൂസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ആ മാറ്റി വെച്ചിട്ടുള്ള മസാല ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കസൂരിമേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉരുകാനിട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു മുട്ട അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം കെടി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മസാല ആക്കിയിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഇത് രാത്രി മുഴുവൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ല എമ്മയായിട്ട് കിട്ടും. ഞാനവിടെ 5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രിൽ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലുണ്ടാക്കാം, അല്ലെങ്കിൽ സാധാ ഫ്രൈ പാനിലുണ്ടാക്കാം. കനൽ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ആവില്ല. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് ചേർത്തുനിന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം തിരിച്ചും മറിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പുറപ്പുറം നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓവനിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടിയിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്, ബട്ടർ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് ഇപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡയറക്റ്റായിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കുന്നത് കാരണം ഇത് ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തിട്ട് ആണ് വെക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ നല്ല ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഫോയിലും പേപ്പറിൽ കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ലതായിട്ട് വെന്ത് നല്ല ടേസ്റ്റിൽ ഇമ്മിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാ ഡീറ്റെയിലായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ യു വാച്ചിങ്. ബൈ ഫ്രം സന്നസ് വേൾഡ്.